praises to Lord. Hallelujah, praises to Lord. Hallelujah, praises to Lord. Praise God. വളരെ വർഷക്കാലമായിട്ട് നമ്മുടെ ഇടയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അതാണ് സിനിമയും ദൈവവും, അല്ലെങ്കിൽ മതേതര ഗാനങ്ങളും ദൈവവും. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിനിമ എന്താണെന്ന്. എങ്കിലും ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരുന്നു സിനിമയെക്കുറിച്ച്. സിനിമ എന്ന മാധ്യമത്തിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ അവരെത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ബേസിക്കലി ഒരു കഥയാണല്ലേ, ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഈ ലോകത്ത് നടക്കുന്ന ഏത് ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണെങ്കിലും വരാറുണ്ട്, അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന കഥകളും പറയപ്പെടാറുണ്ട്. ആ കഥകൾ നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നത് പോലെ അവതരിപ്പിച്ച് കാണിക്കുക മാത്രമാണ് ഒരു സിനിമയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വചനത്തിൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല നാം ഒരു കഥ കാണാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരാളുടെ കഥ കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. ഇപ്പം നമ്മുടെ അടുത്ത വീട്ടിൽ ഒരു വ്യക്തിക്ക് ഒരു കഥ നടന്നാൽ, ഏത് തരം സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ ഇടപെടുകയും അത് മനസ്സിലാക്കുകയും അതിൻ്റെ പോംവഴി ആലോചിക്കുകയും, ഒരു അപകടം സംഭവിച്ചു അല്ലെങ്കിൽ ഒരു കൊള്ള നടന്നു, നമ്മളതിനെക്കുറിച്ച് പഠിക്കും അല്ലേ, എങ്ങനെയൊക്കെയാണ് ആ കള്ളന്മാർ അവിടെ എത്തിയത്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആയിരുന്നു എടുക്കാൻ കഴിയുമായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ നമ്മൾ വിലയിരുത്തുകയും അതിൽ നിന്ന് പഠിക്കുകയും അതിനനുസരിച്ച് വീണ്ടും പെരുമാറുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളും, ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഇൻസിഡൻസിനും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുകയും അത് അവോയ്ഡ് ചെയ്യാൻ, അങ്ങനെ അതുമൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും, എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ എന്ത് ചെയ്യണമെന്നും നാം പഠിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മോട് പൂർവ്വപിതാക്കന്മാരുടെ വഴികളനുസരിച്ച് നടക്കാൻ, അവരുടെ ജീവിതം സംഭവിച്ചതിൽ നിന്ന് പഠിക്കാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്തത്, ദൈവം നമ്മോട് കൽപ്പിച്ചത്. അപ്പോൾ ആ സിനിമ എന്താണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നത് കഥയാണ് എന്നുള്ളതാണ് ഞാൻ ഇത്രയും നാളും കണ്ടിട്ട് ലോകത്തിൽ ചുറ്റും നടക്കുന്ന എല്ലാ പ്രവൃത്തികളിലും ഞാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായതും അവർ പറയുന്നതും, ഒരു സിനിമ എടുക്കുന്ന വ്യക്തികൾ അവർ നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഈ കഥ വരുന്നു, ഇങ്ങനൊരു കഥ വരുന്നു, ഈ കഥ ഇത് അത് എത്രമാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. യഥാർത്ഥ ഒരു സംഭവം കാണുന്ന നമുക്ക് നമ്മുടെ ചുറ്റും ആ സംഭവം നടന്ന സാഹചര്യം, ആ സംഭവം നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അപ്പോൾ സംസാരിച്ച ഇമോഷൻസ്, അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് കഴിയും. അപ്പോൾ അഭിനയിക്കുമ്പോൾ അത് ഏറ്റവും ഒറിജിനാലിറ്റിയോടെ അഭിനയിക്കുക, അല്ലെങ്കിൽ ഒറിജിനാലിറ്റിയോടെ ഷൂട്ട് ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുക എന്നതൊക്കെയാണ് സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ഉദ്ദേശവും ലക്ഷ്യവും. അപ്പോൾ ഒരു കഥ കാണുന്നതിന് കുഴപ്പമില്ല. പിന്നെ പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തി ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി എങ്ങനെയുള്ള പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രം എന്താണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള കഥയാണെങ്കിൽ അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ കാണിക്കുന്നു. അത് നമ്മെ വഴിതെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ പറയുന്നത് സിനിമ കാണാൻ പാടില്ല, സിനിമ മോശമാണ്. അപ്പം നമ്മുടെ ചുറ്റിലും നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് നാം നേരിട്ട് കാണുകയോ പറഞ്ഞറിയുകയോ എങ്ങനെയെങ്കിലും അറിയുകയോ ചെയ്താൽ നമ്മളതിൽ പാപം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു ദൃശ്യമാധ്യമത്തിലൂടെ അത് കാണിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധി നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ നാം തെറ്റുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ തെറ്റിയത് നമ്മുടെ ഉള്ളിലെ കപടവും നമ്മുടെ ഉള്ളിലെ ദുഷ്ടതയും കൊണ്ടാണ്, ഒരിക്കലും ആ ദൃശ്യം കൊണ്ടല്ല. ആ ദൃശ്യം എന്ത് ദൃശ്യം കണ്ടാലും, ഏതൊരു സാഹചര്യം കണ്ടാലും, അതൊരു നഗ്നതയാണെങ്കിലും അത് വിശുദ്ധിയോടെ, ഓക്കെ, നമ്മൾ കുളിമുറിയിൽ കുളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വസ്ത്രം മാറുമ്പോഴും കാണുന്ന ഏത് വിശുദ്ധിയോടെയാണോ കാണുന്നത്, അങ്ങനെ തന്നെ നാം ഈ പൊതുസ്ഥലത്ത് ഒരു നഗ്നത കാണിച്ചാൽ കാണേണ്ട ആവശ്യമുള്ളൂ. അതാണ് നമ്മുടെ വിശുദ്ധി നമുക്ക് തന്നിരിക്കുന്നത് ദൈവം. നാം യേശുവിനെ സ്വന്തരക്ഷിതായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന നമ്മുടെ ആത്മാവിൽ യേശുവിൻ്റെ ആത്മാവ് വന്ന് വസിക്കുകയും നമ്മുടെ പാപ സ്വഭാവം അതുപോലെ തീരുകയും ചെയ്യുന്നുവെന്ന് റോമർ കെഴുത്തിൽ ലേഖനം 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. നമ്മുടെ അവയവങ്ങളെ നാം നീതിക്ക് അടിമപ്പെടുത്തി വയ്ക്കണമെന്നും പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മെ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു കഥ വഴിതെറ്റിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഒരിക്കലും ഒരു സിനിമ കാണുന്നത് പാപമാണ് എന്ന്, അല്ലെങ്കിൽ അതൊരു
സിനിമ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വചനം അത് നമ്മളോട് ആവശ്യം പറഞ്ഞിട്ടില്ല ഒരിക്കലും. നമ്മുടെ ഏത് സാഹചര്യത്തിലും നാം പാപം ചെയ്യരുതെന്നാണ് ദൈവം നമ്മോട് പറഞ്ഞത്. അപ്പൊ നാം പാപികളാണെങ്കിൽ മാത്രമേ നാം കാണൂ. അപ്പോൾ പാപത്തിൽ നിന്നാണ് നാം ഒഴിഞ്ഞു നിൽക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ കഥകളിൽ നിന്നല്ല. അല്ലെങ്കിൽ നമ്മെ പാപം ചെയ്യിപ്പിക്കുമെന്ന് നാം കരുതുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഉള്ളിൽ പാപമായിട്ട് കിടക്കുന്നു എന്നാണ് അർത്ഥം. നാം ഒരു പാപം ചെയ്യും, ഇങ്ങനൊരു സാഹചര്യം വന്നാൽ നാം പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാപം ഓൾറെഡി നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നാണ് അതിനർത്ഥം. എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നാം പറയാം മതേതര സോങ്സ് അല്ലേ, മതേതര ഗാനങ്ങൾ, അത് നാം പാടാൻ പാടുണ്ടോ, അത് നമ്മൾ കേൾക്കാൻ പാടുണ്ടോ, അത് ഇഷ്ടപ്പെടാൻ പാടുണ്ടോ എന്ന്. അതിനു മുന്നേ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുന്നായിട്ട് ഞാനൊരു വചനം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:5 അതിൻ്റെ 19 വാക്യം: ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അതിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഭാഗം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. അപ്പോൾ ആ സങ്കീർത്തനങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നാം ആത്മാവ് നിറഞ്ഞവരായി എന്തൊക്കെ ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും. അപ്പോൾ നാം സ്തുതികളും സങ്കീർത്തനങ്ങളും നാം ദൈവത്തിന് വേണ്ടിയിട്ട് പാടുന്ന കാര്യങ്ങളായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. സ്തുതി ദൈവത്തിന് മാത്രമേ സ്തുതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആത്മീക ഗീതങ്ങളെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ആത്മീക ഗീതങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ഗീതങ്ങൾ അല്ലേ. ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിന്ന് എന്തൊക്കെ പുറപ്പെടണം? സ്നേഹം, സന്തോഷം, ആത്മാവിൻ്റെ ഫലങ്ങളായ ഗലാത്യർക്ക് എഴുതിയ 5:5 പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവ പുറപ്പെടണം. ഈ പുറപ്പെടുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഗാനങ്ങളുണ്ടെന്നല്ലേ ആത്മീക ഗീതങ്ങളുടെ അർത്ഥം? ദൈവത്തിന് കൊടുക്കുന്ന ആരാധന മാത്രമാണോ ആത്മീക ഗീതങ്ങൾ? സ്പിരിച്വൽ സോങ്സ് എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ ഗീതങ്ങൾ, ആത്മാവിൻ്റെ ഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാം ഗീതങ്ങളാണ്. ഇനി സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോട് മാത്രം, ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദൈവിക അനുഭവത്തിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ അതെല്ലാം ദൈവിക അനുഭവമാണ്. നാം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവിക അനുഭവങ്ങളാണ്. അല്ല, ദൈവത്തോട് പാടുന്നത് മാത്രമാണ് സന്തോഷം, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ഇരിക്കുന്ന, ദൈവത്തോട് നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുന്നത് മാത്രമാണ് സന്തോഷം എന്നല്ല. എഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം 7:7 വാക്യത്തിൽ സന്തോഷത്തിൻ്റെ ആർപ്പുവിളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സന്തോഷത്തിൽ ആർപ്പുവിളിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആർപ്പുവിളി ഉണ്ടായ അത് സന്തോഷത്തിൻ്റെ ആർപ്പുവിളിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സന്തോഷത്തിന് ഒരു ആർപ്പുവിളി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. യിരെമ്യാവിൻ്റെ പുസ്തകം 48:33 വചനത്തിലും വിളഭൂമിയിലുള്ള ആർപ്പുവിളിയെക്കുറിച്ച്, സന്തോഷത്തിൻ്റെ ആർപ്പുവിളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സന്തോഷം, നമുക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും നമുക്ക് സന്തോഷം തോന്നണം. അതുതന്നെയാണ് ആത്മാവിൻ്റെ ഫലത്തിൽ നിന്ന് പുറപ്പെടുന്ന സന്തോഷം. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ഭൗതികമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിലും നമ്മുടെ ബന്ധങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന ദയ, സന്തോഷം, സമാധാനം, സ്നേഹം, മനുഷ്യബന്ധങ്ങളിലുള്ള സ്നേഹം എല്ലാം തന്നെയാണ് ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ കൗട്ട് ചെയ്തുള്ളൂ. നമ്മുടെ വചനം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ ആത്മീയ ഫലങ്ങളെ കുറിച്ചിട്ടും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും നമ്മൾ ഭൂമിയിലുള്ള നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മുടെ ആ ഫലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഫലങ്ങൾ ഒന്നും എന്താ ദൈവമായിട്ടുള്ള ബന്ധം മാത്രമല്ല, മനുഷ്യൻ്റെ ബന്ധമാണ്. അത് തർക്ക വിഷയമില്ലാത്ത കാര്യമാണ്, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം സ്നേഹത്തിനെ കുറിച്ചിട്ടും നമ്മൾ അന്യോന്യം സ്നേഹിക്കണമെന്നും അപ്പനമ്മയും ബഹുമാനിക്കണമെന്നും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെയും ദൈവം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനാർക്കും സംശയമൊന്നും തോന്നില്ല. അപ്പോൾ നമ്മുടെ ഏത് സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സ്നേഹം മനുഷ്യനും തമ്മിൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് എങ്ങനെ സ്നേഹിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ, കർത്താവ് സഭയെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? കറയും ചുളുക്കവും ഒന്നും ഇല്ലാതെ മാറ്റിയെടുത്ത് കർത്താവിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് സഭയെ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ
നമ്മൾ ഭാര്യ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയെ കരളേ എന്ന് വിളിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ പ്രിയേ എന്ന് വിളിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നീ എൻ്റെ ഹേർട്ട് ബൈറ്റ് ആണെന്ന് പറയുന്നത് കൊണ്ടോ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അത് ഒരു ഗാനമായിട്ട് അവളോട് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പം ഞാൻ എല്ലാ സോങ്സും നല്ലതാണെന്ന് പറയുന്നില്ല, സിനിമയിൽ കാണുന്ന എല്ലാ സോങ്സും നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഡാഡി മമ്മി വീട്ടിലില്ല, തടബോടെ ആരുമില്ല, വിളയാടുമോ പുള്ള തില്ലാനാന്ന് പറയുമ്പോൾ ഒരു തെറ്റായ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് വാ എന്ന് പറയുന്ന സോങ് ആണ്. അത് തെറ്റായ പ്രവൃത്തിക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു വാക്ക്. അതിൽ ആ സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നും ആണ് പറയുന്നത്. അപ്പോൾ അത് അവോയ്ഡ്, അത് നമ്മൾ ആ സോങ് നമ്മൾ എടുത്തിട്ട് നമ്മൾ പറയുവാണ് നാളെ ഭാര്യ ഇങ്ങനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ നാളെ കാണുന്ന കൂട്ടുകാരി അങ്ങനെ സ്നേഹിക്കുക എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പാപം കൊണ്ടാണ്, അല്ലാതെ അവർ അങ്ങനെ ജീവിക്കാൻ നമ്മളോട് പറഞ്ഞത് കൊണ്ടല്ല. അപ്പോൾ നാം മനുഷ്യനോട് നമ്മുടെ ദൈവം നമുക്ക് അനുശാസിച്ച് തന്ന പ്രകാരമുള്ള പ്രണയത്തിനെക്കുറിച്ചും ഉത്തമഗീതത്തിൽ വളരെ വ്യക്തമായിട്ട് ശിവനും കാരുത്തിയുടെ ഇടയബാലൻ ഇടയ യുവാവിൻ്റെയും തമ്മിലുള്ള പ്രണയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ആ പ്രണയത്തോടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ തുല്യമാക്കി തീർത്തത്. അപ്പോൾ ദൈവം സ്ഥാപിച്ച ഏറ്റവും ഏറ്റവും ആദ്യം സ്ഥാപിച്ച മനുഷ്യനും തമ്മിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചു തന്ന ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഏറ്റവും പ്യുവറായിട്ടുള്ള ലവാണ് ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ലവ് എന്ന് പറയുന്നത്. അത് അതിനെക്കുറിച്ചിട്ടുള്ള ഗാനങ്ങൾ നമ്മൾ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ പാടുന്നതും നമ്മളത് ഇഷ്ടപ്പെടുന്നതും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒക്കെയും ഹെൽത്തി ആയിട്ട് വളരെ നല്ലത് തന്നെ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ നാളെ മുതൽ എല്ലാവരും നാളെ ടീനേജ് ലവിനെയും എല്ലാം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹസ്ബൻഡ് വരും അല്ലെങ്കിൽ ഒരു വൈഫ് വരുമെന്നുള്ള ബോധത്തോടു കൂടെ നാം നമ്മെ ഒരുക്കുന്ന സമയമാണ് നമ്മുടെ ബാല്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ എനിക്കൊരു ഭാര്യ വരുമ്പോൾ ഞാൻ എന്നെ ഇത്രയും വിശുദ്ധമായിട്ട് സ്നേഹിക്കും, ആ വ്യക്തിയെ ഞാൻ ഇത്രയധികം സ്നേഹിക്കേണ്ടതാണ്. അപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ മറ്റൊരാളിനെ അതിന് മുന്നിൽ എൻ്റെതായ ആഗ്രഹങ്ങളാൽ സ്ഥാപിച്ച് വെക്കരുത്. എനിക്ക് ദൈവം തരുന്ന സമയത്ത് മാത്രമേ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കൂ എന്നുള്ള പ്യൂരിറ്റിയോടുകൂടെ നമ്മെ സൂക്ഷിക്കുമ്പോൾ നാം നമ്മെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും മെനയാറുണ്ട് അല്ലേ. നമ്മൾ വാർദ്ധക്യത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ യൗവനത്തിലായിത്തീരുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ബാല്യകാലം മുതൽ മെനയും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഭാര്യയാവണം, നമ്മളൊരു ഭർത്താവണം, നമ്മളൊരു മരുമകളാവണം, അല്ലെങ്കിൽ നമ്മളൊരു എന്താ ഒരു സിസ്റ്റർ ഒരു നാത്തൂനാവണം ഒരു എന്നൊക്കെ എന്നുള്ളത് വേണ്ടിയിട്ട് നാം ഒരുങ്ങേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിന് നാം അതിനെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യം തന്നെയാണ്. ഇതൊക്കെ അതിലുള്ള അത് തെറ്റായിട്ട് മനുഷ്യൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അറിയുമ്പോൾ നാം തീരുമാനിക്കണം ഇങ്ങനൊരു വ്യക്തി ഞാൻ ഒരിക്കലും ആകത്തില്ല എന്നാണ്. അല്ലാതെ അതിൽ നിന്ന് മാറി നിന്ന് അത് അറിയാതിരുന്നിട്ട് നാം വിശുദ്ധയായി ജീവിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നാം അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നാം അത് വിശുദ്ധയായിട്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ വിശുദ്ധമായിട്ടുള്ള ജീവിതം സാധ്യമാകുന്നത്. ആ സാഹചര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശുദ്ധരായിട്ട് തീരുന്നത്. അതുവരെയും ആ കാര്യം മനസ്സിലാക്കുമ്പോൾ നാം റോങ് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മളൊരു വിശുദ്ധനായിരുന്നില്ല എന്നാണ് അതിനർത്ഥം. കർത്താവ് നമ്മെ വിശുദ്ധീകരിച്ചിട്ടും നാം കളങ്കം മനസ്സിൽ സൂക്ഷിച്ചു, നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് നാം സമർപ്പിച്ചു കൊടുത്തില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ഗീതങ്ങൾ ഉണ്ടാകട്ടെ. അതിനെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കണം എന്നാണ് പറയുന്നത്. തമ്മിൽ തമ്മിലുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നാം ഗീതങ്ങളാൽ സംസാരിക്കണം. നാം ഗീതങ്ങളായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതെല്ലാം നാം ഗീതങ്ങളായിട്ടും പുറപ്പെടുവിക്കണം എന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിനോടും അത് മഹത്വപ്പെടുത്തുന്നതിനോടും ഗീതങ്ങൾ പാടുന്നതിനോടും സങ്കീർത്തനങ്ങൾ എഴുതുന്നതിനോടും ഒപ്പം എഴുതുകയും പാടുകയും ചെയ്യുന്നതിനോടൊപ്പം നാം നമ്മുടെ ബന്ധങ്ങളിലും ആത്മീക ഗീതങ്ങൾ ഉണ്ടാവണം. ആത്മാവിൻ്റെ ഫലങ്ങളായിട്ടുള്ള നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ആത്മീക ഫലങ്ങളെ നാം ഗീതങ്ങളായിട്ട് പാടണമെന്ന് തന്നെയാണ് യഹോവയ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്, യഹോവയ ദൈവം നമ്മെ കൽപ്പിക്കുന്നത്, യേശു നമ്മെ പഠിപ്പിക്കുന്നത്, അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്.